ഡോളർ കടത്ത് കേസിൽ യൂണിറ്റാക് ഉടമ സന്തോഷ് ഈപ്പനെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. ലൈഫ് മിഷനിലെ കോഴപ്പണമാണ് ഡോളറാക്കി മാറ്റി വിദേശത്തേക്ക് കടത്തിയത്. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസ് ചേരുന്നു. സലാം, എന്തൊക്കെ വിവരങ്ങളാണ് ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ കസ്റ്റംസ് തേടുന്നത്? സുജിയ, അല്പം മുമ്പാണ് യൂണിറ്റാക് എം ഡി സന്തോഷ് ഈപ്പൻ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായത്. നേന്ത്ര കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8-ന് വിദേശത്തേക്ക് 190,000 US ഡോളർ അനധികൃതമായി കടത്തിയതായി കസ്റ്റംസ് കണ്ടെത്തിയത്. അന്ന് UAE കോൺസുലേറ്റിലെ ചീഫ് അക്കൗണ്ട്സ് ഓഫീസറായ ഖാലിദാണ് ഹാൻഡ് ബാഗേജിൽ വെച്ച് ഇത്രയധികം ഡോളർ കടത്തിയത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ ഈ UAE കോൺസിൽ ലഭിച്ച ഈ ഉദ്യോഗസ്ഥർ ലഭിച്ച കോഴപ്പണമാണ് ഡോളറാക്കി മാറ്റി റിവേഴ്സ് ഹവാല വഴി വിദേശത്ത് കടത്തിയത്. ഇത്തരത്തിൽ ഇതിനുവേണ്ടിയുള്ള ഡോളർ അനധികൃതമായി സംഘടിപ്പിച്ചു കൊടുത്തതും സന്തോഷ് ഈപ്പനാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഇതിന്റെ ഭാഗമായി ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകം കേസ് തന്നെ കസ്റ്റംസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചുവരികയാണ്. ഇതിന്റെ ഭാഗമാണ് ഇപ്പോൾ സന്തോഷ് ഈപ്പനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ചയും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ചില രേഖകൾ ഹാജരാക്കാം എന്ന് സന്തോഷ് ഈപ്പൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ താമസിയാതെ സന്തോഷ് ഈപ്പനെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുജിയ.